ഇതാ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാം. ചിക്കൻ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായി നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് കഴുകിയതായിരുന്നു, പക്ഷേ അതൊരു അതിൻ്റെ ഇതൊക്കെ പോകാൻ വേണ്ടി നന്നായി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തം ഒന്ന് വൃത്തിയാക്കി നന്നായി ഒന്ന് വൃത്തിയെടുക്കാം. റെഡിയായിട്ടുണ്ട്. ആ ഇനി നമുക്ക് നമ്മളെ പാത്രം ഇങ്ങനെ വെക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. മീഡിയം സൈസ് ഒരു 3 ഒണിയനാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കൊണ്ടുവാ, തോർത്തത് കൊണ്ടുവാ. ആയിട്ടില്ലല്ലോ, എൽക്കിടാലോ. നോക്ക് എങ്ങനെ ഉണ്ട്, നോക്കിയാല നോക്ക്. ആയാ ഫ്രൈ ആയാ ഇല്ലല്ലേ. നമ്മളെ ഉള്ളി ഏകദേശം നല്ല ഒരു 3/4% വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്ക് സാൾട്ട് ചേർക്കാം അല്ലേ. സാൾട്ട് സാൾട്ട് ഇതാ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 സ്പൂണ് സാൾട്ട് ചേർത്ത്, സാൾട്ട് വേണമെങ്കിൽ നമുക്ക് അവസാനം നോക്കി ആഡ് ചെയ്യാം. കൊണ്ട മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ആയിരുന്നേ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഏകദേശം നല്ല വെന്ത് വരുന്നുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രൈ ആയി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോഴി ആഡ് ചെയ്യാം. പത്ത് 15 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ 2, 3, 4 മസാലകൾ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മസാലകളൊക്കെ ചേർക്കാനുണ്ട്. അത് പാപ്പടം ഇതാ. ഇത് ആയിട്ടില്ല, വേവണോ. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഉപ്പുണ്ടാന്ന് വാങ്ങണ്ട. അതുണ്ട നല്ല വറുത്ത മുളക് പൊടിയാണ്. വറുത്ത് പൊടിച്ച മുളക് പൊടി ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടിയെല്ലാം ഒന്ന് നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുണ്ട്. നല്ല ആ മുളക്, വറുത്ത മുളകൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 2-3 ചേരുവകൾ ചേർക്കാനുണ്ട്. മല്ലിപ്പൊടി എടുത്തിട്ട് ഇതാ മല്ലിപ്പൊടി, അത് കറിവേപ്പിലാണ്. ഇതായി മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇങ്ങെടുത്ത് തരും. ഒരു 1/2 സ്പൂണ് കണക്കാക്കി മല്ലിപ്പൊടി ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടുത്തതായി നമുക്ക് ഗരം മസാല, ഏലക്ക, പിന്നെ ഇതൊക്കെ ഗ്രാമ്പു, ഇതൊക്കെ ചെറുതായി ചതച്ചതാണ്. അന്നെങ്കിൽ ഒരു നല്ലൊരു മണം ഇതിലൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചതച്ച് ഇടണം.
നമുക്ക് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മസാലകളൊക്കെ സെറ്റായി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചേരുവയായ കോക്കനട്ട് വറുത്തരച്ചതാണ്, ഇത് നമുക്ക് അവസാനം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്താ ഏകദേശം റെഡിയായിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി ഇത് ഒറ്റണം. ഒറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ആ അതെ, ഇത് നമുക്ക് അവസാനമായി നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറീൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് കണ്ട ഇതപ്പോൾ നമ്മൾ ഇത് വളമ്പിട്ട് ടേസ്റ്റ് നോക്കണമല്ലോ. ഇതാ കണ്ട, നോക്കിയാലേ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരു വ്യത്യസ്തമായൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം.